എല്ലാവർക്കും നമസ്കാരം. അബി ആൻഡ് തത്തു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, പുതുതായിട്ട് കൂട്ടുകാർ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ, വീഡിയോയിലേക്ക് പോകാം. ഞാനിത് ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ വെച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ ഇതിലെ നമ്മൾ ബിരിയാണി എല്ലാം, പിന്നെ ഗ്രാമ്പൂ, പട്ട, നമ്മൾ ഇതിൻ്റെതെല്ലാം, ബിരിയാണീൻ്റെതെല്ലാം ഇടാം കേട്ടോ. നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുക്കറിൽ വെക്കാണ്ട് ഇതുപോലെ എന്താ പറയുക, ചട്ടിയിൽ എടുത്ത് കൊടുക്കും, നമ്മുടെ ടാങ്ങിൽ ടേസ്റ്റാണ്. നമുക്ക് ഞാനിത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പച്ചമുളക് മാറുന്ന വരെ വഴറ്റണം കേട്ടോ. നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയതാണ് മൂന്ന് തക്കാളി, വലുതാണെങ്കിൽ രണ്ട് തക്കാളി മതി കേട്ടോ. മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. പിന്നെ ഇത് ചിക്കൻ മസാല, ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പുളിയില്ലാത്ത കേട്ടോ, അധികം പുളിയൊന്നുമില്ല, ലൈറ്റ് പുളിയുള്ളൂ. കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ശ്രദ്ധിക്കണം കേട്ടോ, അധികം പുളിയാക്കാൻ പാടില്ല കേട്ടോ. പുളിയുള്ള തൈര് എടുക്കണ്ട, ഇത് നമുക്ക് ഇവിടെ കിട്ടുന്ന തൈര് വാങ്ങുന്ന, അത് അതിനങ്ങനെ പുളി ഉണ്ടാവില്ല. നോക്കിയിട്ട് ചേരാൻ കേട്ടോ. ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് പുതിന ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ, അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേയൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. വേവുന്ന സമയത്ത് നമുക്ക്
കുറച്ച് തേങ്ങ അരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇഞ്ചി അരച്ചെടുത്ത ജാറാണ് കേട്ടോ, അതുകൊണ്ട് അതിങ്ങനെ കുറച്ച് മതി കേട്ടോ. കുറച്ച് തേങ്ങ എടുത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല ഇതുപോലെ ഇടക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ തേങ്ങ അരച്ചില്ലേ, അണ്ടിപ്പരിപ്പ് തേങ്ങയും കൂടെ അരച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതിലേക്ക് അരച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നല്ലപോലെ നോക്കണം കേട്ടോ ഉപ്പുണ്ടോ. ചിക്കൻ തുറന്ന് നോക്കാം കേട്ടോ. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് ഇളക്കി നോക്കിയിരുന്നു കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റുള്ള ചിക്കൻ കറി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ, സൂപ്പറാണ് കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയില തൂക്കിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. വെട്ടിവെള്ളാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ കിടിലൻ ടേസ്റ്റി ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. അപ്പം കണ്ടു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.